നമസ്കാരം. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് സ്ഥാനത്ത് നിന്ന് മുത്തൂറ്റ് ഗ്രൂപ്പ് മാറുമെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്പോർട്സ് ക്യൂ ആയിരുന്നു. ബൈജുസുമായി പ്രാരംഭ ചർച്ച നടത്തിയെന്ന കാര്യവും 2 മാസം മുൻപേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് റിപ്പോർട്ട് ചെയ്തത് പോലെ തന്നെ ബൈജുസ് ബ്ലാസ്റ്റേഴ്സ് സഹകരണം യാഥാർത്ഥ്യമാകുകയും ചെയ്തു. 3 വർഷത്തെ കരാറും കേന്ദ്രീകൃത കരാറും 2 വർഷത്തെ ദീർഘിപ്പിക്കാവുന്ന കരാറുമാണ് ബൈജുസും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ 2025 വരെ ബൈജുസ് ടൈറ്റിൽ സ്പോൺസറായി തുടരുമെന്നർത്ഥം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി തന്നെയാണ് ഈ കരാർ. രാജ്യാന്തര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കമ്പനി സ്പോൺസറായി എത്തുന്നത് ടീമിന്റെ വാണിജ്യ മൂല്യം ഉയർത്തും. മാത്രമല്ല മുത്തൂറ്റുമായി ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയോളം തുകയാണ് ഓരോ വർഷവും മാനേജ്മെന്റിന് ലഭിക്കുക. 12 മുതൽ 14 കോടി രൂപയ്ക്കിടയിലാകും ഓരോ സീസണിലും ബൈജുസ് നൽകുക. ഈ സീസണിൽ ഒരു ടീമിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ടൈറ്റിൽ സ്പോൺസർഷിപ്പ് തുകയാണിത്. ബൈജുസിനൊപ്പം ഇനിയും 1-2 കമ്പനികൾ കൂടി സഹ സ്പോൺസർമാരായി എത്തും. ഈ കമ്പനികളുമായുള്ള ചർച്ച അവസാനഘട്ടത്തിലാണ്. പ്രഖ്യാപനവും ഉടനുണ്ടാകും. 5 വർഷം പൂർത്തിയായാൽ ബ്ലാസ്റ്റേഴ്സിന് ബൈജുസിൽ നിന്ന് 70 കോടി രൂപയോളം ലഭിക്കും. ആദ്യ 2 വർഷത്തിന് ശേഷം ടീമിന്റെ പെർഫോമൻസ് അനുസരിച്ചുള്ള ബോണസും ഇതിൽ ഉൾപ്പെടും. കരാർ പുതുക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടീം ഫൈനൽ കയറിയാലും ബോണസ് ലഭിക്കും. AFC കപ്പിന് യോഗ്യത നേടിയാൽ കരാർ തുകയിൽ വീണ്ടും വർധനവുണ്ടാകും. ആരാധകർക്ക് ചിലപ്പോൾ മറ്റൊരു സന്തോഷവാർത്ത കൂടി ഭാഗ്യമുണ്ടെങ്കിൽ സമീപഭാവിയിൽ കേൾക്കാനായേക്കും. ബൈജുസ് ആപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഓഹരി പങ്കാളിത്തം നേടിയേക്കുമെന്നതാണ് അത്. ഇക്കാര്യത്തിൽ പ്രാരംഭ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഈ ചർച്ചകൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്. ബൈജുസ് ആപ്പിന്റെ ഉടമ മലയാളിയായ ബൈജു രവീന്ദ്രനാണ്. സ്വപ്രയത്നം കൊണ്ട് വിജയത്തിലേക്ക് എത്തിയ ബൈജു കേരളത്തെയും സ്പോർട്സിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ നിരവധി കേരള കമ്പനികളടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിക്ഷേപത്തിനായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രം. ബൈജുസിന്റെ കാര്യത്തിൽ പക്ഷേ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബൈജുസ് ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സിൽ നിക്ഷേപമെടുത്താൽ തന്നെ ഭൂരിപക്ഷ ഓഹരികളാകില്ല അത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി അടുത്ത ദിവസം തന്നെ പുറത്തിറക്കും. ഗോവയിൽ ടീം താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചായിരിക്കും പരിപാടി. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ദീർഘകാല പദ്ധതികളിൽ സ്വന്തം സ്റ്റേഡിയവും ഉണ്ടെന്ന് ഉടമ നിഖിൽ ഭരദ്വാജ് വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാം ലൈവിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി പദ്ധതികൾ വ്യക്തമാക്കിയത്. നിലവിൽ ടീമിന്റെ സ്ഥിരതയ്ക്കാണ് മുൻതൂക്കം നൽകുന്നതെന്നും വരുന്ന സീസണിൽ top 4 ഫിനിഷിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരാധകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പദ്ധതികൾ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ടീം മുന്നോട്ട് പോകുന്നതെന്നും ദീർഘകാലത്തേക്കുള്ള ടീമിനെ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലുടനീളം സ്കൂളുകളുമായി ബന്ധിപ്പിച്ച് അക്കാദമികൾ സ്ഥാപിക്കാനും ബ്ലാസ്റ്റേഴ്സിന് പദ്ധതിയുണ്ട്. എന്തായാലും ആരാധകർ ഇനി നിരാശപ്പെടേണ്ടതില്ലെന്ന് പറയാനാകും. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.